പണി ഈ പാലും വെള്ളത്തിൽ കിട്ടുക എന്ന് കേട്ടിട്ടില്ലേ? അത് സംഭവിച്ചിട്ടുണ്ട്. കോവിഡിനെ തോൽപ്പിക്കാൻ വേണ്ടി പപ്പടം തിന്നാൽ മതി എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ച കേന്ദ്രമന്ത്രിയെ തേടി സാക്ഷാൽ കോവിഡ് നേരിട്ടെത്തിയിരിക്കുകയാണ്. കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രിയായ അർജുൻ രാം മേഘ്വാളിനാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 67 വയസ്സുള്ള മന്ത്രി കോവിഡ് സ്ഥിരീകരിച്ച ഉടനെ പപ്പടം കാച്ചി തിന്നാനും പപ്പടം ചുറ്റു തിന്നാനൊന്നും പോയില്ല. പകരം ദില്ലിയിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസസിൽ ചികിത്സ തേടിയിരിക്കുകയാണ് ഇപ്പോൾ. ഇതിന് യോജിക്കുന്ന മറ്റ് ധാരാളം പഴഞ്ചൊല്ലുകൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതൊക്കെ കമന്റ് ആയിട്ടിട്ടാ നമുക്കൊക്കെ വായിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കാം. ചെറിയ രോഗലക്ഷണം കണ്ടപ്പോൾ തന്നെ കോവിഡ് ടെസ്റ്റിന് മന്ത്രി വിധേയനായിരുന്നു എന്നാണ് മന്ത്രി തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യ പരിശോധനയിൽ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു, അപ്പൊ പപ്പടം തിന്നുണ്ടാവും. എന്നാൽ രണ്ടാമത്തെ ടെസ്റ്റിൽ പോസിറ്റീവായി, പപ്പടം തിന്നാൻ മറന്നു. തനിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നുമില്ലെന്നും എയിംസിൽ ചികിത്സയിലാണെന്നൊക്കെയാണ് മന്ത്രി ഇപ്പൊ ട്വീറ്റ് ചെയ്ത് നാട്ടുകാരെ അറിയിച്ചിരിക്കുന്നത്. നല്ലത് തന്നെ. എന്നാൽ പപ്പട ചികിത്സ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം അത് പരീക്ഷിക്കാൻ നിൽക്കാതെ ഈ മന്ത്രി എന്തുകൊണ്ടായിരിക്കും ആശുപത്രിയിൽ പോയത്? അത് ശരിയാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈ പപ്പടയെ നാട്ടിൽ ഇപ്പൊ കിട്ടാനില്ലേ? ഈ രണ്ട് ട്വീറ്റുകൾ നോക്കൂ. ഇതെന്ത് തന്നെ ഇട്ടതാണ്? ആദ്യത്തേത്, നിങ്ങൾക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പപ്പടം തിന്നോ, നിങ്ങളുടെ കോവിഡൊക്കെ മാറും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പപ്പടം തിന്നാൽ കോവിഡ് വരില്ല എന്നൊക്കെയാണ്. രണ്ടാമത്തേത്, എനിക്ക് കോവിഡ് വന്നു, ഞാൻ ആശുപത്രിയിലേക്ക് പോവുകയാണ്, ഞാനുമായി സമ്പർക്കം പുലർത്തിയവർ ശ്രദ്ധിക്കണമെന്നാണ്. ഇത്രയേ ഉള്ളൂ എല്ലാ അന്ധവിശ്വാസത്തിൻ്റെയും ആയുസ് എന്ന് പറയുന്നത്. അവനവന് രോഗം വരുന്നത് വരെ പപ്പടം, ഗോമൂത്രം, ചാണകം. കോവിഡ് 19 മഹാമാരിയെ ചെറുക്കാൻ വേണ്ടി വാക്സിൻ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാകുന്ന ഈ കാലത്തിലാണ് അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല, പപ്പടം പൊട്ടിച്ച് തിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രി തന്നെ രംഗത്ത് വരുന്നത്. ഭാബിജി എന്ന പപ്പടമാണ് പുള്ളി സജസ്റ്റ് ചെയ്തത്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഒരു പപ്പട നിർമ്മാതാവാണ് ഈ പപ്പടവുമായി തൻ്റെ അടുത്ത് വന്നതെന്നും ഇതിലെ ഘടകങ്ങൾ കോവിഡ് പ്രതിരോധത്തിന് സഹായിക്കുന്നതാണെന്നും ഒക്കെ മന്ത്രി പറഞ്ഞതാന്ന് ഓർക്കണം. ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുമെന്നൊക്കെയായിരുന്നു മന്ത്രിയുടെ അവകാശവാദം എന്ന് പറയുന്നത്. ഈ പപ്പടം പുറത്തിടക്കുന്ന ചടങ്ങിൽ പോയിട്ട് ഇന്ത്യക്കാരോട്ടായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത് കഴിച്ചാൽ വൈറസിനെ ഓടിക്കാമെന്നാണ്. ആ പപ്പടത്തെ പറ്റിയും അതിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചും മന്ത്രി വിവരിക്കുന്ന വീഡിയോ അന്ന് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ഒരു സാധാരണ ആളല്ല ഇത് പറയുന്നത്, കേന്ദ്രമന്ത്രി. ജലവിഭവം, നദീവികസനം, ഗംഗാ പുനരുജ്ജീവനം, പാർലമെന്ററി കാര്യം എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി. ചില്ലറക്കാരനല്ല ആള്. MA ഉണ്ട്, LLB ഉണ്ട്, ഫിലിപ്പീൻസിലെ സർവകലാശാലയിൽ നിന്നും MBA കഴിഞ്ഞിട്ടുണ്ട്. IAS ഉദ്യോഗം വലിച്ചെറിഞ്ഞ് BJP യിലേക്കും അതുവഴി മോദി മന്ത്രിസഭയിലേക്കും വലതുകാൽ വെച്ച് കയറിയ ഉദ്യോഗസ്ഥനാണ്. ടെലഫോൺ ഓപ്പറേറ്ററായി ജോലിക്ക് കയറി കേന്ദ്രമന്ത്രി പദവി വരെ എത്തിയ മനുഷ്യനാണ്. രാജസ്ഥാനിലെ ബിക്കാനീറിൽ നിന്നും സ്വന്തം ബന്ധുവായ കോൺഗ്രസ് നേതാവ് മദൻ ഗോപാൽ മേഘ്വാളിനെ തോൽപ്പിച്ച് ഹാട്രിക് വിജയം നേടിയ MP സൈക്കിളായിരുന്നു വാഹനം. രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞയ്ക്ക് സൈക്കിളിൽ വന്ന മന്ത്രിയാണ്. പിറ്റേന്നായപ്പോൾ അത് മന്ത്രിയായപ്പോൾ സൈക്കിൾ ഉപേക്ഷിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പിന്നെ കാറിൽ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. എന്നാൽ സൈക്കിൾ ഓടിക്കുന്ന മന്ത്രി എന്ന ആ ഇമേജ് ആ ദിവസത്തിനുള്ളിൽ തന്നെ നാടെങ്ങും പറന്നു. ഏറ്റവും താഴെ തട്ടിൽ നിന്ന് വരുന്ന ഏറ്റവും ലാളിത്യമുള്ള ഒരാൾ എന്ന നിലയിൽ സംഘപരിവാറുകാരും അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും ഒക്കെ അദ്ദേഹത്തെ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ലാളിത്യം മാത്രമായിരുന്നില്ല അയാളുടെ രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള കാരണം. രാജസ്ഥാനിലെ ബിക്കാനീറിനടുത്തുള്ള കുഗ്രാമത്തിൽ നെയ്ത്തുകാരുടെ കുടുംബത്തിലാണ് അർജുൻ റാം ജനിച്ചത്. മേഘ്വാൾ എന്നത് നെയ്ത്തുകാരുടെ ജാതിയാണ്. വിദ്യാഭ്യാസം ചെയ്യുന്ന കാലത്ത് തന്നെ പോസ്റ്റൽ സർവീസിൽ ടെലഫോൺ ഓപ്പറേറ്ററായി ജോലിക്ക് കയറി. പിന്നീട് സർക്കാർ സർവീസിൽ സ്ഥിരപ്പെട്ടു. പലതരം ജോലി ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ വിശ്വസ്തനായത് അങ്ങനെയാണ്. അങ്ങനെയാണ് IAS ലഭിച്ചത്. പിന്നീട് എന്തുണ്ടായി? രാജസ്ഥാൻ സർക്കാരിലെ തന്ത്രപ്രധാനമായ ചുമതലകളൊക്കെ വഹിക്കാൻ തുടങ്ങി. വിവിധ തസ്തികകളിൽ പ്രവർത്തിച്ചു. രാഷ്ട്രീയക്കാരുടെ വിശ്വസ്തനായി. മോദിയുടെ ആഹ്വാനം ചെവിക്കൊണ്ടു എന്ന് പറഞ്ഞ് BJP യിലേക്ക് എടുത്തു ചാടി. അതിന് തൊട്ട് പിന്നാലെ പാർലമെന്റിലേക്ക് മത്സരിച്ചു. 2013 മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് ലഭിച്ചു. ആദ്യം BJP യുടെ ചീഫ് വിപ്പായി, മോദിയുടെ രണ്ടാം വരവിൽ കേന്ദ്രമന്ത്രിയായി. സൈക്കിള് കണ്ട് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചതുപോലെ ലാളിത്യമായിരുന്നില്ല, അധികാര കസേരയിലേക്കുള്ള ഒരു വഴിയൊരുക്കിയത് ഇദ്ദേഹത്തിന്റെ ലാളിത്യമൊന്നുമായിരുന്നില്ല. ഭരിക്കുന്നവരോടുള്ള വിധേയത്വം, മാധ്യമങ്ങളുമായുള്ള അടുത്ത ബന്ധം,
PR പ്രവർത്തനങ്ങൾ എന്നിവയാണ് എന്നിവ കൃത്യമായി ഉപയോഗിച്ച് നിർണായകമായ രീതിയിൽ രാഷ്ട്രീയത്തിൽ എത്തുകയായിരുന്നു. മോദിയുടെ മന്ത്രിസഭയിൽ വന്നപ്പോഴും അതുതന്നെയായിരുന്നു മേഘ്വാൾ. BJP RSS ആഗ്രഹിക്കുന്നതൊക്കെ മനസ്സറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യനായി മാറി. അതിൻ്റെയൊക്കെ ബാക്കിയാണ് ഭാബിജി പപ്പടത്തിന് വേണ്ടിയുള്ള മന്ത്രിയുടെ ക്യാമ്പയിൻ. അത് മനസ്സിലാവാൻ വേണ്ടിയാട്ടോ ഇത് ഇത്രയും വിശദമായി പറഞ്ഞത്. അതിന് പിന്നാലെയാണ് മന്ത്രി പറഞ്ഞ പപ്പടം അന്വേഷിച്ച് രാജസ്ഥാനിലും പുറത്തുമൊക്കെയുള്ള സംഘപരിവാറുകാർ വരിവരിയായി നടന്നു. ആ പപ്പടം കണ്ടെത്തി എണ്ണയിൽ പൊരിച്ച് ചുട്ടും വറുത്തുമൊക്കെ തിന്നുന്നതിന് ഇടയിൽ തന്നെയാണ് ഈ മന്ത്രിക്ക് തന്നെ കോവിഡ് വരുന്നതെന്നതാണ് ഇതിലെ രസം. ഭാബിജി പപ്പടം സ്ഥിരമായി കഴിക്കുന്ന ആളാണ്. തള്ളുവെച്ച് നോക്കിയാൽ വൈറസ് ആളെ തേടി വരാനില്ലാത്ത വിധം തള്ളലുള്ള ആളാണ്. മന്ത്രിയെ കണ്ടാൽ വൈറസ് തന്നെ ഓടുന്ന അവസ്ഥയുണ്ട്. ആ മനുഷ്യനാണിപ്പോൾ കോവിഡ് വന്നിരിക്കുന്നത്. എന്നിട്ടാണ് അദ്ദേഹം പപ്പടം നോക്കി നടക്കുന്നതിന് പകരം ആശുപത്രിയിലേക്ക് ചികിത്സ തേടിപ്പോയത്. അതെന്താണ് അങ്ങനെ നാട്ടുകാർക്ക് ഇത്ര ഗംഭീരമായ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ മന്ത്രി എന്തുകൊണ്ടാണ് പപ്പടം തിന്നാതെ എയിംസിന്റെ കട്ടിലിൽ ചെന്ന് മലർന്നു കിടക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? ചുമ്മാ ഒരു രസമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താണ് ഇതിന്റെ കാരണം? ഇത്ര മഹത്തായ ആർഷഭാരത കണ്ടുപിടുത്തം നടത്തിയ ഒരു മനുഷ്യൻ പപ്പടക്കോലൊക്കെ മാറ്റിവെച്ച് ആശുപത്രിയിൽ പോവാൻ മറ്റെന്ത് കാരണം എന്താണുള്ളത്? അതറിയാൻ കോവിഡ് ബാധിച്ച മന്ത്രിമാർ അടക്കമുള്ള സംഘപരിവാറുകാരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിന്റെ ഉത്തരം കിട്ടും. ഈ കോവിഡ് ബാധിച്ച BJP സോഷ്യൽ മീഡിയയിലൂടെയും സാധാ മീഡിയയിലും ഒക്കെ കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടി വിചിത്രമായ മാർഗങ്ങളൊക്കെ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കും. പശുവിന്റെ മൂത്രം കുടിക്കാൻ പറയും, ചാണകം തിന്നാൻ പറയും, ചാണകത്ത് കുളിക്കാൻ പറയും, പപ്പടം തിന്നാൻ പറയും, ബീഫ് ഒഴിവാക്കാൻ പറയും, സൂര്യപ്രകാശം കൊള്ളാൻ പറയും, വിളക്ക് കത്തിക്കാൻ പറയും, പാത്രം കൊട്ടാൻ പറയും. ഇങ്ങനെയൊക്കെ വലിയ മികച്ച കണ്ടുപിടുത്തങ്ങളൊക്കെ സംഘപരിവാർ നേതാക്കൾ നടത്തും. നമ്മളോടൊക്കെ അത് ചെയ്യാൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യും? കോവിഡ് വന്നപ്പോൾ BJP നേതാക്കൾ ആരും ഇത്തരം ഒരു കണ്ടുപിടുത്തത്തിന്റെയും പുറകെ പോയില്ല, ഇതൊന്നും പരീക്ഷിക്കുന്നില്ല. പകരം ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുതൽ കർണാടക മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന വലിയ സംഖ്യയായ യെദ്യൂരപ്പ വരെ കോവിഡ് ചികിത്സയ്ക്കായിട്ട് ആശുപത്രിയിലേക്കാണ് പോകുന്നത്. കൊറോണയെ തുരത്താൻ ചാണകം മതിയെന്ന് കട്ടായം പറഞ്ഞ BJP MP പ്രഗ്യാ സിംഗ് അടക്കമുള്ള സംഘപരിവാറുകാരെല്ലാം എന്ത് രോഗം വന്നാലും ആശുപത്രിയിലേക്കാണ് ഓടുന്നത്, തൊഴുത്തിലേക്കല്ല. അതെന്താണ് അങ്ങനെ എന്ന ചോദ്യത്തിനല്ലേ ഉത്തരം കിട്ടേണ്ടത്? നേതാക്കൾക്ക് മരുന്ന്, അണികൾക്ക് പശുവിൻ്റെ മൂത്രം എന്നതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. അപ്പോൾ എനിക്കിതിൽ വരുന്ന ചിരി എന്താ അറിയോ? ഇവരിങ്ങനെ ഈ കഥകൾ പടച്ചു വിടുന്നവർക്ക് അറിയാം ഇതൊക്കെ വെറുതെ ഇവർ പറയാന്ന്. മൂത്രം കുടിച്ചോ, ചാണകം നിന്നോ, ചാണകത്ത് കുളിച്ചോ, പപ്പടം പൊട്ടിച്ചോ എന്നൊക്കെ പറയും. എന്നിട്ട് ഇവരൊക്കെ അസുഖം വരുമ്പോൾ ഇവർ കൃത്യമായിട്ട് ആശുപത്രിയിലേക്ക് പോകും. പക്ഷേ ഈ വാട്സാപ്പിലൂടെ വരുന്ന നുണകളൊക്കെ വിശ്വസിക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സുമേഷ് കാവിപ്പട അടക്കമുള്ള ഒരു രോഗം വന്ന് മൂത്രം കുടിക്കാനും ചാണകം തിന്നാനും പോകും. ഗോമൂത്രം കുടിക്കാനും ചാണകം തിന്നാനും പപ്പടം പൊട്ടിക്കാനും സംഘികളുടെ ജീവിതം ഇനിയും ബാക്കി എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർത്ത നിങ്ങളോട് പറയണമെന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു, പിന്നെ വിചാരിച്ചു പറയണം. കാരണം നമ്മളോട് പപ്പടം തിന്നാൻ പറയണ എല്ലാവരും അറിയും. ഇയാൾക്ക് കോവിഡ് വന്നിട്ട് ഇയാൾ ആശുപത്രിയിലാണ് ചികിത്സിക്കുന്നതെന്നുള്ളത് ആരും അറിയില്ല. അപ്പം പിന്നെയും കുറേ ആൾക്കാർ ഇയാൾ പറഞ്ഞ് സത്യമാണെന്ന് വിശ്വസിക്കില്ല. അപ്പം ഇത്തരം അശാസ്ത്രീയതകൾ പ്രചരിപ്പിക്കുന്നവർ അസുഖം വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നുകൂടി നാട്ടുകാരറിയേണ്ടതുണ്ട്.